നെല്ലിക്കാപ്പൊയിലിൽ രാത്രിയുടെ മറവിൽ ഓട്ടോ നശിപ്പിച്ചതായി പരാതി. സുഭാഷ് വാപ്പാട്ടുമലിൻ്റെ ഓട്ടോറിക്ഷയാണ് ബുധനാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. മുക്കം പോലീസിൽ പരാതി നൽകി. സാമൂഹ്യ വിരുദ്ധർ ഓട്ടോ നശിപ്പിച്ചതായി പരാതി. മുക്കം നഗരസഭയിലെ നെല്ലിക്കാപ്പൊയിൽ സ്വദേശി സുഭാഷ് വാപ്പാട്ടുമലിൻ്റെ ഓട്ടോറിക്ഷയാണ് ബുധനാഴ്ച രാത്രി നശിപ്പിച്ചത്. വാഹനത്തിൻ്റെ വുഡ് സീറ്റ് ഉൾപ്പെടെ ബ്ലേഡ് പോലുള്ള മൂർച്ചയേറിയ വസ്തു ഉപയോഗിച്ച് കീറി നശിപ്പിക്കുകയായിരുന്നു. രാത്രി 11 മണിക്ക് ശേഷമാണ് സംഭവമെന്ന് സുഭാഷ് പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിൽ കല്യാണത്തിന് പോയി 11 മണിയോടെ വീട്ടിലെത്തിയെന്നും അതുവരെ വാഹനത്തിന് ഒരു കുഴപ്പവുമില്ലെന്നും സുഭാഷ് പറഞ്ഞു. സാധാരണ കുടുംബമായ സുഭാഷിൻ്റെ വരുമാന മാർഗ്ഗമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ഇന്നലെ ഒരു 11 മണി 12 മണിയായി ഓട്ടം മതിയാക്കിയാണ്. മതിയാക്കി അവിടെ വന്ന് വണ്ടിയിട്ട് പൂച്ചയൊക്കെ ഇറക്കാണ്ട് വലയൊക്കെട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി ഇന്നലെ ഒരു 10:30 11 മണി വരെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ രാവിലെ സാറിനെ പോലെ വണ്ടി എടുത്തങ്ങാട്ട് 6 മണിക്ക് ഓട്ടം പോകാൻ വേണ്ടി ട്രാക്ക് പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പം വണ്ടി ഫുള്ള് ഇതുപോലെ കത്തിയിട്ട് മുറിച്ചിട്ടാണ് കാണുന്നത്. നമ്മൾ ആ പൂച്ച കറാക്കുള്ള വലയൊക്കെ സാറിനെ പോലെ ഉള്ളിൽ കയറിയിരുന്ന ഉള്ളിലൊക്കെ മുറിച്ചിട്ടുണ്ട്. വലയൊക്കെ സാറിനെ പോലെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ വലയും വെച്ചിട്ടൊക്കെയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15-17,000 രൂപേൻ്റെ അടുത്ത് നഷ്ടമുണ്ട്. ഇൻസൈഡും ഔട്ട്സൈഡും അപ്പുറത്തെ ഫുള്ള് മാറ്റാനുള്ളതാണ്. മുക്കം പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU മുത്തേരി സെക്ഷൻ കമ്മിറ്റി പ്രതിഷേധമറിയിച്ചു. പോലീസ് അന്വേഷണം നടത്തി കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം.